പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നന്മ പ്രാപിക്കും തിന്മ തോടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രപ്പോൾ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഏപ്രിൽ 21 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മെ വേലികെട്ടി സൂക്ഷിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്, യോബിന്റെ പുസ്തകം 1:9-10 അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്? 10 നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് ദൈവം നമ്മെ വേലികെട്ടി സൂക്ഷിക്കുന്നു എന്നുള്ള വിഷയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ, യോബിനെ കുറിച്ച് സാത്താൻ ദൈവത്തോട് പറയാണ്, വെറുതെയാണോ യോബ് ഭക്തനായിരിക്കുന്നത്? നീ അവനും അവനുള്ള സകലത്തിന് ചുറ്റും വേലികെട്ടി അവനെ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പ്രഭാതത്തിൽ എന്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് നന്മയും അനുഗ്രഹവും സകല ദൈവിക വിടുതലുകളും നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വേലിവളപ്പിൽ ഞാനും നിങ്ങളും സൂക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 2:5 5 എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നാം വായിച്ചു കേട്ട വാക്യപ്രകാരം ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എന്റെ ദൈവം എന്നെ നിർത്തിയിരിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പകർച്ചവ്യാധിക്കോ മറ്റു രോഗങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ എന്നെയും നിങ്ങളെയും തൊടാൻ കഴിയാത്തത് എനിക്കും നിങ്ങൾക്ക് ചുറ്റുമായി ദൈവം തീമതിലായിരിക്കുന്നത് കൊണ്ടാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 31 5 പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും, അവൻ അതിനെ കാത്തുരക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. നാം വായിച്ചു കേട്ട വാക്യപ്രകാരം യെരുശലേമിനെ ദൈവം എങ്ങനെയാ കാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ ദൈവം തന്റെ പട്ടണത്തെ കാക്കുകയാണ്. എങ്കിലും ഈ പ്രഭാതത്തെ നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. 91 അതിന്റെ 10 പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. നമുക്കൊരുമിച്ച് ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും നിൽക്കുന്ന ദൈവത്തിന്റെ വേലിവളപ്പിനായി നന്ദി പറയാം. പ്രിയരെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വേലിവളപ്പിൽ അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നതിനായി നന്ദി. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളും മാനിക്കപ്പെടട്ടെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളും സൗഖ്യമാകട്ടെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളും അങ്ങയുടെ നന്മ അനുഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ അറിയിക്കുന്നു. എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഏവരും ആ സൂം ആരാധനയിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.